ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള സ്കൂൾ ഐ സി ടി ഹെൽപ്പ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2019 അധ്യയന വർഷത്തോടുകൂടി കേരളത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളും ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായി 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്തെ എല്ലാ പ്രൈമറി അധ്യാപകർക്കും 4 ദിവസത്തെ ഐ സി ടി പരിശീലനം നൽകുകയുണ്ടായി. ഉബണ്ടു 18.04 എന്ന ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശീലനം നൽകിയത്. 4 ദിവസത്തെ ഐ സി ടി പരിശീലനം നൽകിയത്. ആ പരിശീലനവുമായി ബന്ധപ്പെട്ട് ധാരാളം സോഫ്റ്റ്വെയേഴ്സ്, ഒരുപാട് സോഫ്റ്റ്വെയേഴ്സ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആ സോഫ്റ്റ്വെയേഴ്സൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ വളരെ എളുപ്പത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് കൈറ്റിലെ മാസ്റ്റർ ട്രെയിനർമാരും അതേപോലെ തന്നെ ആ പരിശീലനത്തിന് നേതൃത്വം നൽകിയ ആർ പിമാരും ചേർന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാ അധ്യാപകർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആ വീഡിയോ ട്യൂട്ടോറിയൽസ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് എല്ലാ അധ്യാപകരിലേക്കും എല്ലാ വിദ്യാലയങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി ചില എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നത്. വീഡിയോ ട്യൂട്ടോറിയൽ നമുക്ക് ലഭ്യമാക്കിയ എല്ലാ മാസ്റ്റർ ട്രെയിനർമാർക്കും അതേപോലെ തന്നെ ഈ വീഡിയോ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ട്രെയിനർമാർക്കും ആർ പിമാർക്കും കേരള ഗവൺമെൻറ്റിൻ്റെ കൈറ്റിനും ചാനലിൻ്റെയും അധ്യാപക സമൂഹത്തിൻ്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഉബണ്ടു 18.04 വേർഷനിൽ ലെറ്ററുകളും ഡോക്യുമെൻ്റുകളും അതേപോലെ തന്നെ നോട്ടുകളുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്, അത് എഡിറ്റ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. റൈറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഐ സി ടി പരിശീലന സമയത്ത് ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷൻ്റെ വീഡിയോ ട്യൂട്ടോറിയലാണ് ഈ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്യുന്നത്. നമുക്കറിയാം ഉബണ്ടു 18.04 വേർഷൻ്റെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമുക്ക് കാണുന്നത്. ഇതിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ എടുക്കാൻ അപ്ലിക്കേഷൻ എന്നുള്ള ഇതിൽ പോയി അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ ഓഫീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പണായി വരുന്നതാണ്. അതിൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ഇൻ ലെറ്റേഴ്സ് റിപ്പോർട്ട്സ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് വെബ് പേജസ് ബൈ യൂസിങ് റൈറ്റർ എന്നുള്ളതാണ് റൈറ്ററിൻ്റെ ഉപയോഗം. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഡോക്യുമെൻ്റ് ഈ രീതിയിൽ തുറന്നു വരുന്നതാണ്. ഇതാണ് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. റൈറ്ററിൽ തയ്യാറാക്കിയ ഡോക്യുമെൻറ്റിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫോർമാറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ കളറ്, സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം. അലൈൻമെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഡോക്യുമെൻ്റ് തന്നിരുന്നത്, ആ രീതിയിൽ നമുക്ക് മാറ്റാൻ നോക്കാം. ആദ്യം ഹെഡിങ്ങാണ് മൈ ഫസ്റ്റ് ഡേ ഇൻ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ എന്നുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് മാറ്റം വരുത്തണമെങ്കിലും ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ കർസർ ആദ്യം കൊണ്ടുവച്ചിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ലാസ്റ്റിൽ കൊണ്ടുവച്ചാൽ അത് സെലക്ട് ആവും. അല്ലെങ്കിൽ ആദ്യം കൊണ്ടുവച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് സെലക്ട് ആവും. എവിടം വരെ മാറ്റങ്ങൾ വരണോ അവിടെ വരെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി അതിനുശേഷം ഓരോന്ന് വെച്ച് നോക്കാം. നമുക്കിവിടെ ഫോണ്ട് നെയിം അതെങ്ങനെ എഴുതി കാണിക്കണം എന്നുള്ളതാണ്. ഫോണ്ടിനെയും അതിൻ്റെ ആകൃതിയും അക്ഷരത്തിൻ്റെ കയ്യക്ഷരം പോലെ അതിൻ്റെ ആകൃതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്, അക്ഷരത്തിൻ്റെ ആകൃതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഫോണ്ടിനെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ഫോണ്ടിനെയും ഉണ്ട്, ഇഷ്ടംപോലെ ഫോണ്ടിനെയും ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഫോണ്ടിനെയും സെലക്ട് ചെയ്യുന്നു. ഇനിയും ഇവിടെ സൈസാണ്, ഫോണിൻ്റെ സൈസ്, അക്ഷരത്തിൻ്റെ വലിപ്പം എത്രയാണോ എന്നുള്ളതാണ്. ഹെഡിങ് 14 കൊടുക്കാം നമുക്ക്. ഇവിടെ ബോൾഡ്, ബോൾഡെന്ന് പറഞ്ഞാൽ കട്ടി അക്ഷരമാണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡാവും. വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്താൽ
ബോൾഡല്ലാതാവും ബോൾഡാക്കി. ഇനി ഇത് ഇറ്റാലിക്സ് ആണ്, ചരിഞ്ഞ അക്ഷരം വേണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സ്, ഹെഡിങ് ആണ്ട് ഇറ്റാലിക്സ് വേണ്ട, അത് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് മാറിക്കോളും. ഇനി ഇത് അണ്ടർലൈൻ, ഹെഡിങ്ങിന് അണ്ടർലൈൻ വേണം, അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയും സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, പിന്നീട് നോക്കാം. ഇവിടെ ഫോണ്ട് കളർ, ഫോണ്ടിൻ്റെ അക്ഷരത്തിൻ്റെ കളർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് റെഡ് ആണ്, റെഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്, ഇത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്, അലൈൻ സെൻറ്റർ നടുക്കാട്ട് മാറും, റൈറ്റ് അലൈൻമെൻറ്റ് റൈറ്റിലേക്ക് മാറുന്നതാണ്. ഇത് ജസ്റ്റിഫൈ എന്നുള്ളതാണ്, അത് നമുക്ക് പിന്നീട് വാരഗ്രാഫ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അലൈൻ സെൻറ്റർ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കാം, ഇവിടെ ഇതിൻ്റെ ഫോൺ കളർ ബ്ലൂ ആണ്, അത് നമുക്ക് സെറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, ആദ്യം നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യാമെങ്കിൽ മൊത്തം സെലക്ഷൻ ആവും. അലൈൻമെൻറ്റ് ഫോൺ കളർ ബ്ലൂ ആക്കാം. സ്റ്റാൻഡേർഡ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പുതിയ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ കിട്ടും. അടുത്തത് ലിബ്രി ഓഫീസിൻ്റെ പാലറ്റുണ്ട്, അങ്ങനെ കുറേ ചാർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ അത് ഇതിൽ നിന്നാണോ സെലക്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കസ്റ്റം കളർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഇനി പാരഗ്രാഫാണ് നോക്കേണ്ടത്. പാരഗ്രാഫ് ഒരു ലൈൻ മുന്നോട്ട് മാറിയാണ് തുടങ്ങുന്നത്, ഒരു സ്പേസ്. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു എൻ്റർ കീ പ്രസ് ചെയ്താൽ ഒരു ഗ്യാപ്പ് കിട്ടും. ഇനി ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് മുന്നോട്ട് മാറുന്നതായിട്ട് കാണാം. ഇനി അത് ഒന്നാമത്തെ ഇതായി. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് അതുപോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വിൻഡോ ഉണ്ട്. ഇവിടെയും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മേളിൽ കൊടുക്കുന്ന ടൂൾസ് തന്നെ ഇവിടെയും നമുക്ക് ലഭ്യമാണ്. പാരഗ്രാഫ് ഓട്ടോമാറ്റിക്കിൽ ഇവിടെ വരുന്നുണ്ട്. അതിൽ സ്പേസിങ് ഉണ്ട്, ലൈൻ സ്പേസിങ് ഇത് സെലക്ട് ചെയ്യാം. ലൈനുകൾ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ലൈൻ സ്പേസിങ് ഉണ്ട് ഇവിടെ. അത് വെച്ചിട്ട് നമുക്ക് ലൈൻ സ്പേസിങ് 1.5 അല്ലെ 2, ഇപ്പോൾ 1.5 നമുക്ക് കൊടുക്കാം. 1.5 കൊടുക്കുമ്പോൾ ലൈനുകൾ തമ്മിലുള്ള അകലം കൂടിയിട്ടുണ്ട്. പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസിങ് കൂട്ടണമെങ്കിൽ ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസ് കൂട്ടാം. ഇപ്പോൾ അങ്ങനെ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസ് കൂടിയിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൻ്റെ ആദ്യത്തേത് നമുക്ക് ഒരു ടാബ് പ്രസ് ചെയ്താൽ അത് മുന്നോട്ട് നീങ്ങിക്കൊള്ളും. ഇനി ഇതിലേക്ക് ഒരു ചിത്രം ആഡ് ചെയ്യണം. ഇതുപോലൊരു ചിത്രം നമുക്ക് ആഡ് ചെയ്യാം. അത് ചെയ്യുന്നതിന് ഇൻസേർട്ട് പിക്ചറുണ്ട്, ഇൻസേർട്ട് ഇമേജ്. എവിടെയാണോ പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ കഴ്സർ നോക്കാം. അതിനുശേഷം ഇൻസേർട്ട് ഇമേജ് എടുക്കുന്നു. gal.png എന്നുള്ള ചിത്രം എടുക്കുന്നു. അത് വലിയ വലുപ്പത്തിലാണുള്ളത്, വലുപ്പം കൂടുതലാണ്. അത് നമുക്ക് ഈ സൂം ഔട്ട് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ വലുപ്പം ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം ഇതിനെ ഇതിൻ്റെ ബട്ടണിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലുപ്പം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിൽ അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്,
നമുക്ക് നിശ്ചിത അളവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊസിഷൻ സൈസ് ഉണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 5 എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു, ഇത് 6 എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അത് മാറ്റി 6 എന്നുള്ളതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വലുപ്പം 1 നിശ്ചിത അളവിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ പിക്ചർ ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്, അതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാവുന്നതാണ്. അതിൻ്റെ റാപ്പ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്, റാപ്പ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ തന്നെ റാപ്പിൻ്റെ പല മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ റാപ്പില്ല, റാപ്പില്ലെന്ന് പറഞ്ഞാൽ ഈ പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും എഴുത്തുകൾ വരത്തില്ല, അപ്പം പിക്ചർ മാത്രം ഒരു സ്ഥലത്തിരിക്കും. ഇനി അടുത്തത് രണ്ടാമത്തെ പാരലൽ, രണ്ടും ഒരേപോലെ. അപ്പം പിക്ചർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ടെക്സ്റ്റ് വരുന്നതാണ്. ഇനി അടുത്തത് ഒപ്റ്റിമൽ എന്നുള്ളത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇല്ല, ഇത് മാറ്റുന്നതിനനുസരിച്ച് അത് തന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പിക്ചർ ഇങ്ങോട്ട് വലത്തോട്ട് ഇടത്തോട്ട് നീങ്ങുന്നതനുസരിച്ച് വലത്ത് ടെക്സ്റ്റ് ആഡ് ആകുന്നു, ഇങ്ങോട്ട് മാറ്റി വെക്കുന്നതനുസരിച്ച് ലെഫ്റ്റിലോട്ട് ടെക്സ്റ്റ് മാറുന്നു. ഇനി അടുത്തത് ബിഫോർ, ഇപ്പോൾ ടെക്സ്റ്റിന് ടെക്സ്റ്റ് പിക്ചറിന് ബിഫോറാണ്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റുന്നതനുസരിച്ച് ലെഫ്റ്റ് ഏത് സമയത്തും പിക്ചറിന് ലെഫ്റ്റ് സൈഡ് മാത്രമേ ടെക്സ്റ്റ് ആഡ് ആവത്തുള്ളൂ. അടുത്തത് റൈറ്റ്, പിക്ചറിൻ്റെ വലത് ഭാഗത്ത് മാത്രമേ ടെക്സ്റ്റ് വരികയുള്ളൂ. ഇനി ത്രൂ, ഇപ്പം പിക്ചറിനകത്തോട് തന്നെ എഴുത്ത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ പിക്ചറിൻ്റെ ബാക്കിലുള്ള ടെക്സ്റ്റ് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊരു ശരിയായ ശരി, ചിലപ്പോൾ ഇതിനെ ഒന്ന് ട്രാൻസ്പെറൻസി കുറച്ച് കൊടുത്താൽ അതിലൂടെ പിക്ചറിന് മുകളിൽ കൂടെ തന്നെ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റിവെക്കാം. ഇതിനകത്ത് പിക്ചർ കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ ഈ നൺ എന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഇതിനെ സെൻറ്ററിലാക്കാം. സെൻറ്ററിൽ ഇതിനെ അലൈൻ ചെയ്യാം. അപ്പം പിക്ചർ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട്.